ഹായ് ഫ്രാൻസ്, നമുക്കത് വായിച്ചു നോക്കാം. നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കിയാലോ. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ നിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ മാതാവിനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണം. ധ്യാനഗുരു പറഞ്ഞ ഈ ഭാഗം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ ഞങ്ങളുടെ താൽപ്പര്യപ്രകാരം മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി വീട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ കരഞ്ഞ് ജപമാല ചൊല്ലി. ഈ സാഹചര്യത്തിൽ മാതാവ് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ നിന്നുള്ള നിലവിളിയായിരുന്നു. പലരിലൂടെയും അന്വേഷിച്ച് നടക്കാത്ത കാര്യം മാതാവിനോട് മാധ്യസ്ഥം വഴി ഏതാനും മണിക്കൂറുകൾക്കകം നടന്നു എന്നുള്ളതാണ്. എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നുകയാണ്. മാതാവ് ഇത്രയധികം പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറഞ്ഞു. ജപമാല പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്നും മാതാവ് ഇത്രയും വേഗത്തിൽ ഇടപെടുമെന്നും അന്നാണ് അത്രയും ബോധ്യം വന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം തിന്മയാണെന്ന് കരുതാതെ അതിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കും എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യന്തം ഗ്രഹിക്കാൻ അവനെ കഴിവില്ല. ഇത് സഭാപ്രസംഗകൻ്റെ പുസ്തക വായനയാണ്. 3:11. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.